ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗൈസ്, ഡാമിന്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത്. അണ്ടാ, വലിയൊരു ഫില്ലർ ഉണ്ട് രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം. ഇവിടുന്ന് താഴേക്കുള്ള വെള്ളം കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടാ. കണ്ടോ, അപ്പൊ നമുക്ക് ഇവിടുന്ന് കാളിപ്പാറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാ കേട്ടാ, അതാണ് കാളിപ്പാറ. ഡാമു കണ്ടോ. അപ്പൊ ഡാമിന്റെ ചുറ്റുമതിലാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഇതിൻ്റെ സൈഡിലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ കുറേ. അപ്പോൾ ഡാമിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. അപ്പം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ഒരുപാട് ചെടികൾ നട്ടിട്ട് കാണാം. പിന്നെ ഇതെവിടെ സ്വാഗതം ചെയ്യാൻ വേണ്ടിട്ട് ഒരു പുള്ളിക്കാരനെ എടുക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാല് ചുറ്റിലും ഇതുപോലെ ചെടികളുണ്ട് കേട്ടാ. ഇവിടെ ഒരു തോണീന്റെ ആകൃതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്ന ഇത് സൂപ്പർ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ സൈഡിലൊക്കെ. പിന്നെ ഇതിന്റെ ചുമരിന്റെ മുകളിൽ ചിത്രം വരച്ചിട്ട് കണ്ട, അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ മതിലിൻ്റെ എന്താ മുഴുവനായിട്ടും അങ്ങോളം ഉണ്ട് കേട്ടാ, അടിപൊളി. എന്താ ഇങ്ങോളം ചിത്രം വരച്ചിട്ടാ ഉള്ളത്. സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഡാമിന്റെ ഒരു സൈഡിലുള്ള കാഴ്ച ഈ കാണുന്ന കേട്ടാ. ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചെടികളൊക്കെ നട്ട് നല്ല മനോഹരമായി വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോ ഇതാ വേസ്റ്റൊക്കെ ഇതേപോലെ ഞാൻ ചാടിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടാ, പിന്നെ ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയൊരു കൂടാരമുണ്ട്. ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇരിക്കുമ്പോ മഴ നനിയുന്നുള്ളൂ. കാണുന്നില്ലേ ഇവിടെയുള്ള ചെടികളാണ് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയില് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലാട്ടാ. കാണുന്നില്ലേ, അപ്പൊ നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടത്തേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ട് കേട്ടാ. 30 കിലോമീറ്ററാണുള്ളത്.
പിന്നെ ഇവിടത്തേക്ക് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. അപ്പൊ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇവിടെ. ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് നമുക്കിതാ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഈ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നമുക്ക് അടുത്ത് പോയിട്ട് ഇതിന്റെ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അപ്പൊ ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ നല്ല അടിപൊളിയാക്കിട്ടുണ്ട് കേട്ടാ. ഇരിക്കാനുള്ള സൗകര്യം ഓരോ സ്ഥലത്തും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഡാമിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്, ഇനി നേരെ അപ്പുറമുണ്ട് കേട്ടാ. അപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആയി കാണുന്നത്. സൂപ്പർ ആക്കിട്ടുണ്ട്. നമുക്ക് ഡാമിന്റെ ഈ ഷട്ടറ് ഷട്ടറിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോകുന്ന അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും കേട്ടാ. ഇതാ ഇവിടെ ഒരു സുന്ദരി കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടാ. സൂപ്പർ ആക്കിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, ഇത് മുകളിലേക്ക് കയറാനുള്ളതാണ്. അപ്പോ ഡാമിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പോയിന്ന് നമ്മൾ ഈ കാണുന്ന കേട്ടോ, നല്ല ശക്തമായിട്ട് വീഴുന്നുണ്ടേ. അപ്പോ ഡാമിന്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം വീഴുന്നുണ്ടോ, നല്ല ശക്തമായിട്ടാ വീഴുന്നത് കേട്ടാ. നമുക്ക് ഇതിന്റെ അരുവത്ത് വരെ നമുക്ക് വരാൻ പറ്റൂ. ഗൈസ് അടിപൊളി കേട്ടാ, സൂപ്പർ. നമുക്ക് ഇതേപോലെ ഡാമിന്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ കഴിയും കേട്ടാ, കാണുന്നില്ലേ? ഇതിലൂട്ട വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടാ. ഇനി കയറിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ഇതാ ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ഓ ഇവിടെ ഒന്നും വെള്ളം വീഴുന്നുണ്ട് കേട്ടാ, കാണിച്ചുതരാം. വേണ്ട ഇതുവഴി നമുക്കിങ്ങനെ കയറാം. സൂപ്പർ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാ. ഇനി ഇതുവഴി പോയിക്കഴിഞ്ഞാല്
ഒരു സ്റ്റെപ്പ് കാണുന്നില്ല, നമുക്ക് ഇതിന്റെ മുകളിൽ കേറാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ എന്താ അറിയില്ല, ചെറിയൊരു ഒരു കിണർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പൊക്കെ കേറിയിട്ട് നമ്മൾ മുകളിൽ പോകാനാകുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം. ഇപ്പൊ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കമ്പിവേലിയുണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് മുകളിൽ കൂടി കയറി കഴിഞ്ഞാല് കമ്പിവേലിയെല്ലാം തകർന്നിട്ടുള്ളത് കാണുന്നില്ല. ഈ ഒരു സൈഡ് ഒന്നുമില്ല. ഇവിടെ എന്നാന്നറിയില്ല, പോയി നോക്കാം. ഓ, ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുമോ അറിയില്ല. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. കാണുന്നില്ലേ, ഇതാ അവിടെയുണ്ട്, ആടിയുണ്ട്. വീടുന്ന് നെയ്യാർഡാമിന്റെ കാഴ്ച നമുക്ക് ഇടി ഇരുന്നു കൊണ്ട് കാണാം കേട്ടോ. അടിപൊളി. ഇതിന്റെ മുകളിലൊന്ന് കയറി നോക്കാം. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. നെയ്യാർ ഡാമിന്റെ മുകളിലുള്ള ബ്രിഡ്ജിന്റെ മുകളിലാണ് വെള്ളം കേട്ടാ. അപ്പോ വെള്ളം ഏകദേശം നമ്മളെ അടുത്തുള്ളത് കണ്ടോ. ഈ ഒരു സൈഡിലുള്ള വെള്ളം കണ്ട നിങ്ങള് കണ്ടാ ഗൈസ്, ഒരു രക്ഷയില്ല. ഈ ഒരു ഭാഗത്തെ വെള്ളം കണ്ടോ, അത് കണ്ടു കഴിഞ്ഞാലോ മനസ്സിലാവുള്ളൂ കണ്ടോ. അപ്പൊ ഇത് ഷട്ടർ അടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ താഴ്ച കണ്ടാ. അപ്പൊ ഇത്രയും മുകളിൽ നമ്മൾ ഉള്ളത് കേട്ടാ. ഇപ്പൊ ഡാമിന്റെ മുകളിലുള്ള കാഴ്ച കേട്ടാ ഈ കാണുന്നത്. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള താഴേക്കുള്ള കാഴ്ച കണ്ട. കഥകളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നെയ്യാർ ഡാമ ചുറ്റിക്കറങ്ങാൻ ഒരുപാടുണ്ട് കേട്ടാ. ഇതുപോലെ ഇവിടെ അങ്ങോളം ചെടിയൊക്കെ നട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ കേട്ടാ. ഗൈസ്, അപ്പൊ ഈ പോകുന്ന വഴി കണ്ടോ അടിപൊളിയാട്ടാ. ഓക്കേ, ഇതൊക്കെ ഇവിടെ ഈ വെള്ളം പോകുന്നൊരു സംഭവം ആട്ടാ. കറക്റ്റ് കുറച്ചും കൂടി പൊങ്ങിയിട്ട് വെള്ളം പോയിട്ടുണ്ട്, അടിപൊളിയായിരിക്കും. പിന്നെ മാന്, കടുവ അങ്ങനത്തെ എല്ലാം ഇവിടെ ഉണ്ട്.
അപ്പൊ ഇവിടുന്ന് പിടിവെക്കും. ഇവിടെ ഒരു പാമ്പാട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിടുക്കാച്ചു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.